പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വർഷത്തെ BBS ഒരു പ്രത്യേക രീതിയിലും അനുഭവത്തിലുമാണ് നടക്കാനിടയായത്. അതും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പഠനം നമ്മെ ഓർപ്പിക്കാൻ വേണ്ടിയാകുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്ന് നിങ്ങൾ BBSൻ്റെ അവസാന ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ 10 ദിവസം പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിലനിൽക്കുന്നതിനും പ്രായോഗികമാക്കുന്നതിനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രതിഷ്ഠയുടെ ഒരു ദിവസമാണല്ലോ. ഒരു ജീവിതം ദൈവം തന്ന സമ്മാനമാണ്, ചോദിക്കാതെ തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ലൈഫ്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയേണ്ടത്, നന്നായി ജീവിച്ച് നന്ദി പറയേണ്ടത് നമ്മുടെ കടമയാകുന്നു. കർത്താവിനെ അറിയാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് വേദപുസ്തകം. കർത്താവിനെ അറിയാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ആരാധന. കർത്താവിനെ അറിയാൻ നമ്മെ സഹായിക്കുന്നതാണ് ബുദ്ധിപരമായ ഇടപാടുകൾ. ദൈവകൃപ ഈ നാളുകളെല്ലാം നാം അനുഭവിക്കുന്നു. എന്തിനാണ് ജീവൻ? എന്തിനാണ് ജീവിതം? അത് ദൈവവുമായുള്ള ബന്ധത്തിൽ നന്നായി ജീവിച്ച് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഈ ജീവിതം ദൈവം മുമ്പാകെ സമർപ്പിക്കണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരാൻ, കർത്താവിനെ കൂടുതലായി മനസ്സിലാക്കാൻ, കർത്താവിൽ ജീവിപ്പാൻ, കർത്താവിൽ സന്തോഷിപ്പാൻ യേശുവിനെ അറിയുന്നതാണ് മുഖാന്തരം. എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി, ദൈവ വകയാണെന്നൊരു ചിന്തയിൽ, ദൈവ ഭയത്തിൽ ജീവിപ്പാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരുങ്ങണം. നിങ്ങളുടെ ഈ ജീവിതം അതിനെ മുഖാന്തരമാകണം. കർത്താവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായി ജീവിക്കും, കർത്താവിന് വേണ്ടി ജീവിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ലാക്കും അനുഭവമായി തീരണം. നല്ലവനായ ദൈവം നിങ്ങളുടെ പ്രതിഷ്ഠയെ അംഗീകരിക്കുകയും അനുഗ്രഹകരമായ ഒരു അനുഭവത്തിന് നിങ്ങളെ തുണയ്ക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്തവണത്തെ ഈ ഓൺലൈൻ VBS പങ്കാളികളായ എല്ലാവരെയും, അതിനെ പ്രേരിപ്പിച്ചവരെയും സഹായിച്ചവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. മാർത്തോമാ സഭയ്ക്ക് വേണ്ടി, മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിന് വേണ്ടി നിങ്ങളോട് എല്ലാവരോടും എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കട്ടെ. സഭയ്ക്ക് ഇനി അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുവാൻ ആളുകളെ ആവശ്യം. അത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ വന്ന് ഈ സഭയെ ധന്യമാക്കണം. കർത്താവിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ വത്സല്യമുള്ള മക്കളെ ദൈവം നിങ്ങൾക്ക് തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ, നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ വളർച്ചയിലും ദൈവകൃപ ഏറെ അനുഭവിപ്പാൻ ഈ പുതുവർഷം ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആ, നമ്മുടെ ഡെഡിക്കേഷൻ ഡേ. ഇത്രയും ദിവസം ഓൺലൈൻ VBSൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് കടന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും ദൈവം അനുവദിച്ചു. ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഡെഡിക്കേഷൻ സെഷന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങിയാണോ വന്നേക്കുന്നേ? എന്നാൽ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇന്നത്തെ സിംഗിങ് സെഷൻ തുടങ്ങിയാലോ? ശോഭ പരത്താൻ ഈ ലോകത്തിൽ നിൻ സാക്ഷിയാ, ഒരു മെഴുകു തിരിയായെരിയാ നാഥ ഞാൻ സമർപ്പിക്കുന്നു. നിൻ വെളിച്ചമ ശോഭ പരത്താൻ ഈ ലോകത്തിൽ നിൻ സാക്ഷിയാ, നിൻ ദാനമാണ് ജീവിതം, നീ തന്നതല്ല ഒന്നുമില്ല. നിന്ദാനമാണ് ജീവിതം, നീ തന്നതല്ലാതെ ഒന്നുമില്ല. സ്വീകരിക്കൂ നിൻ മകനായി എന്നെ നാഥ, സ്വീകരിക്കൂ നിൻ ശിഷ്യനായി തീരുവ. ഒരു മെഴുകു തിരിയായി എരിയ
സമർപ്പിക്കുന്നു നിൻ വെളിച്ചമയ ശോഭ പരത്താൻ ഈ ലോകത്തിൽ നിൻ സാക്ഷിയാ എന്നാശ്രയം നീ മാത്രമേ നീ ഒരുവനല്ലാതെ ആരുമില്ല എന്നാശ്രയം നീ മാത്രമേ നീ ഒരുവനല്ലാതെ ആരുമില്ല ആശീർവദിക്കൂ നിൻ ദൗത്യത്തിനായി എന്നെ നാഥ ആശീർവദിക്കൂ നിൻ ദാസന തീരുവാ സമർപ്പിക്കുന്നു നിൻ വെളിച്ചമയ ശോഭ പരത്താൻ ഈ ലോകത്തിൽ നിൻ സാക്ഷിയാ ഒരു മെഴുകു തിരിയായെരിയ നാഥ ഞാൻ സമർപ്പിക്കുന്നു നിൻ വെളിച്ചമയ ശോഭ പരത്താൻ ലോകത്തിൽ നിൻ സാക്ഷിയാ. ഏഴ് ദിവസം ഏഴ് മനോഹരമായ ക്ലാപ്പുകള് നമ്മുടെ ജോൺ വിൽസൺ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പോ ഇന്നത്തെ ദിവസത്തെ ക്ലാപ്പ് പഠിപ്പിക്കാൻ നമുക്ക് ജോൺ വിൽസൺ അച്ഛനെ ക്ലാപ്പ് ചെയ്ത് വെൽക്കം ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഓൺലൈൻ വിബിഎസ്? അടിച്ചു പൊളിച്ചല്ലേ? സന്തോഷമായിരുന്നല്ലോ. കഴിഞ്ഞ ഏഴ് ദിവസം നമ്മൾ നന്നായിട്ട് ദൈവവചനം പഠിച്ചു, പ്രാർത്ഥിച്ചു, നല്ല പാട്ടുകൾ പഠിച്ചു, ഒരുപാട് സന്തോഷിച്ചു അല്ലേ? നമ്മൾ നമ്മുടെ ജീവിതം തന്നെ കർത്താവിനെ സമർപ്പിക്കുവാൻ വേണ്ടി നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ വി ബി എസിന്റെ ലെസൺസിന്റെ എട്ടാമത് ദിവസമാണ് നമ്മളെല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഇത്രമാത്രം നടത്തിയ ദൈവത്തിന് നമുക്കൊരു താങ്ക് യു പറയണ്ടേ അല്ലേ? ഇന്ന് പ്രകാശിക്കുക രക്ഷയായി എന്നാണ് നമ്മുടെ വി ബി എസിന്റെ തീം, ഇന്നത്തെ തീം, റൈറ്റ്? അപ്പൊ അങ്ങനെ ദൈവം നമ്മളെ രക്ഷിച്ചു, ദൈവത്തിന് നമുക്ക് താങ്ക്സ് പറയണം. നമുക്ക് ഓൺലൈൻ വി ബി എസ് തന്നു, ദൈവത്തിന് താങ്ക്സ് പറയണം. നമുക്ക് ഇതിന് പുറകിൽ ഒരുപാട് പേര് അധ്വാനിച്ചു, അവരോട് താങ്ക്സ് പറയണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ക്ലാപ്പ് എന്ന് പറയുന്നത് താങ്ക് യു ലോർഡ് ക്ലാപ്പാണ്. എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ലോർഡ് ക്ലാപ്പാണ്. എങ്ങനെയാണ് ഈ ക്ലാപ്പ് പഠിക്കുന്നത്? താങ്ക് യു ലോർഡ് ക്ലാപ്പ് നമുക്ക് ഒരുമിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒന്ന് പഠിക്കണേ. എന്താണ്? 1, 2, 3 എല്ലാവരും നടിച്ചേ. വെരി ഗുഡ്. നീ റൈറ്റ് ലെഗ് ഉണ്ടോ? റൈറ്റ് ലെഗ്, റൈറ്റ് ലെഗ്, റൈറ്റ് ലെഗ്, റൈറ്റ് ലെഗ്. 3 പ്രാവശ്യം. 1, 2, 3 റൈറ്റ്. യു ആർ റൈറ്റ്. ഫിംഗേഴ്സ്. 1, 2, 3 ഹല്ലേലൂയ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഹല്ലേലൂയ പറയുന്നു, സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ താങ്ക് യു ലോർഡ് എന്ന് പറയുന്നു, തേർഡ് ടൈം ചെയ്യുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുമ്പോൾ അമേൻ എന്ന് പറയുന്നു. ചെയ്ത് നോക്കാം. അച്ഛനെ ഒരു പ്രാവശ്യം കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. റെഡി? റെഡി. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും ചെയ്യാനാണ്. ലിസൺ, റൈറ്റ്. 1, 2, 3 സ്റ്റാർട്ട്. 1, 2, 3 1, 2, 3 1, 2, 3 ഹല്ലേലൂയ. 1, 2, 3 1, 2, 3 1, 2, 3 താങ്ക് യു ലോർഡ്. 1, 2, 3 1, 2, 3 1, 2, 3 അമേൻ. റൈറ്റ്? എന്റെ കൂടെ ചെയ്യാമോ? എന്റെ കൂടെ ചെയ്യാമോ? റൈറ്റ്. ഓൾ ടുഗദർ, ഓൾ ടുഗദർ വിത്ത് ദി എനർജി. റൈറ്റ്, കം ഓൺ. 1, 2, 3 സ്റ്റാർട്ട്. 1, 2, 3 1, 2, 3 1, 2, 3 ഹല്ലേലൂയ. 1, 2, 3 1, 2, 3 1, 2, 3 താങ്ക് യു ലോർഡ്. 1, 2, 3 1, 2, 3 1, 2, 3 അമേൻ. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്, യു ഡിഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എല്ലാം നന്ദി പറയുന്നു. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ഈ കഴിഞ്ഞ 7 ദിവസവും പുതിയ പുതിയ സർപ്രൈസുകൾ തന്ന് നമ്മുടെ സജു അച്ഛൻ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ നമ്മുടെ ഓൺലൈൻ വി ബി എസിന്റെ ലാസ്റ്റ് സർപ്രൈസ് സെഷന് നേതൃത്വം നൽകാൻ നമ്മുടെ സജു അച്ഛനെ നമുക്ക് വെൽക്കം ചെയ്യാം. യേശുവേ കുഞ്ഞുങ്ങളെ, ഗുഡ് മോർണിംഗ്. മാർത്തോമാ സണ്ടർ സ്കൂൾ സമാജം ഓൺലൈൻ വി ബി എസ് 2020 നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 7 ദിവസം എന്റെ കൂടെ ആക്ടിവിറ്റി ടൈമിൽ യാത്ര ചെയ്ത എന്റെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളോടും ഉള്ള നന്ദി അറിയിക്കട്ടെ. ഇങ്ങനൊരു അവസരം തന്ന
എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇത് നമ്മുടെ VBS ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. യെസ്, ഡെഡിക്കേഷൻ ടൈം, നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ദിവസം. ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കാൻ കർത്താവ് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ദൈവത്തിനു വേണ്ടി, ദൈവ നാമ മഹിമയ്ക്കു വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് സമർപ്പണ നിമിഷങ്ങൾ. ജീവിതത്തെ ക്രിസ്തുവിനു വേണ്ടി കൊടുക്കുവാൻ അവിടുന്ന് ഇടയായി തീരണം. ക്രൂശിന്റെ പാത വേദന നിറഞ്ഞ പാതയാണ്, കണ്ണുനീരിന്റെ പാതയാണ്. ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന സന്തോഷം, പ്രിയമുള്ളവരെ, ക്രോസ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഡെത്ത്. ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നു. പ്രിയമുള്ളവരെ, നാമും പ്രകാശിച്ച് ലോകത്തിന് അനുഗ്രഹമായി തീരാൻ അവിടുന്ന് ഇടയായി തീരണം. നമ്മളിൽ ഉള്ള വെളിച്ചം മറഞ്ഞു പോകല്ലേ. ഇരുൾ നിറഞ്ഞ ഈ ലോകത്തിൽ നാം പാർക്കുമ്പോൾ ഇരുൾ വെളിച്ചത്തെ മൂടിക്കളയരുത്, നിത്യമായി പ്രകാശിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, നിത്യമായി പ്രകാശിക്കണമെങ്കിൽ എന്റെ കയ്യിൽ ഒരു കൊക്കക്കോളയുണ്ട്. ഇതെല്ലാം നാം ഉപയോഗിക്കുന്ന ക്രിസ്തു ആഗ്രഹിക്കുന്ന ജീവിതം ഹിമം പോലെ വെളുത്ത ജീവിതമാണ്. നാം ഇരുളിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് കടും ചൂപ്പായ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുവാനാണ്. അങ്ങനെയെങ്കിൽ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്ന, എന്നെ തന്നെ അവിടുന്ന് രക്ഷിച്ച ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ഈ കൊക്കക്കോള ഇതിനകത്തുണ്ട്, കുപ്പി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഈ ജീവിതം ക്രിസ്തുവിനു വേണ്ടിയുള്ള ജീവിതമാണ്. ലോകത്തിന്റെ വെളിച്ചമായി നിലകൊള്ളണമെങ്കിൽ എന്നിലുള്ള അശുദ്ധിയെ ഞാൻ അവിടുന്ന് ഉടച്ചു കളയണം. എന്നിലുള്ള അശുദ്ധിയെ ഞാൻ ഉടച്ചു കളയണം. എന്നിലുള്ള അശുദ്ധിയെ ഉടച്ചു കളഞ്ഞ് ഞാൻ ഇതിനെ വലിച്ച് എറിയണം. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത്, യെസ്, ഐ ഡെഡിക്കേറ്റ് മൈ ലൈഫ് ടു ദ ലോർഡ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ അശുദ്ധികളെ എല്ലാം, ഈ നാള് വരെ പപ്പായും മമ്മിയും അനുസരിക്കാത്ത കാര്യങ്ങൾ, ടീച്ചേഴ്സിനെ അനുസരിക്കാത്ത കാര്യങ്ങൾ, എന്റെ ജീവിതത്തിൽ ആരും കാണാതെ ഞാൻ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങൾ ഇന്ന് ഞാൻ മാറ്റിവെക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കാൻ ഞാൻ തയ്യാറാകുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ക്രിസ്തുവിന് വേണ്ടി പ്രകാശിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവമിടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് അസ് ഓൾ. ഇന്ന് നമ്മുടെ ഓൺലൈൻ VBS ലാസ്റ്റ് മെമ്മറി വേഴ്സ് പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവാം. ഇതുവരെ പഠിച്ച മെമ്മറി വേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്നലെ പറഞ്ഞതുപോലെ വാക്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്. നമ്മളുടെ ജീവിതത്തിലെ പ്രയാസ ഘട്ടങ്ങളിലൊക്കെ അത് നമുക്ക് ഉപകാരപ്പെടും. അപ്പോ ഇന്നത്തെ നമ്മുടെ മെമ്മറി വേഴ്സ് നമുക്ക് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ VBS ഫൈനൽ ഡേ ആണ്, അതായത് 8-ാമത്തെ ദിവസം. ഇത്രയും ദിവസത്തെ VBS ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് ഇത്രയും ദിവസം പഠിച്ച തീംസ് ഒക്കെ ഒന്ന് റിക്കളക്ട് ചെയ്താലോ. 1-ാമത്തെ ദിവസം നമ്മള് സന്തോഷത്തെ പറ്റി പഠിച്ചു. 2-ാമത്തെ ദിവസം നമ്മള് സ്നേഹത്തെ പറ്റി പഠിച്ചു. 3-ാമത്തെ ദിവസം നമ്മള് വിശ്വാസത്തെ പറ്റി പഠിച്ചു. 4-ാമത്തെ ദിവസമോ നമ്മള് സമാധാനത്തെ പറ്റി പഠിച്ചു. 5-ാമത്തെ ദിവസം നമ്മള് ജസ്റ്റിസ്, അതായത് നീതിയെ പറ്റി പഠിച്ചു. 6-ാമത്തെ ദിവസം നമ്മൾ ദൈവ കൃപയെ പറ്റി പഠിച്ചു. 7-ാമത്തെ ദിവസം നമ്മൾ മിഷനെ പറ്റി പഠിച്ചു, ദൗത്യത്തെ പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാൽവേഷൻ, അതായത് രക്ഷയെ പറ്റിയാ. അപ്പൊ നമ്മുടെ വാക്യം നമുക്ക് പെട്ടെന്നൊന്ന് പഠിച്ചാലോ. എല്ലാവരും ബൈബിളൊക്കെ എടുത്തു വെച്ചേക്കുമല്ലേ? എന്നാ പെട്ടെന്ന് എടുത്തു എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:8 എല്ലാവരും പെട്ടെന്ന് എടുത്തേ. എഫേഷ്യൻസ് Chapter 2:8 എല്ലാവരും എടുത്തോ? നമുക്ക് ആ വാക്യം ചേർന്നൊന്ന് വായിക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം.
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ഓ ബൈ ഗോഡ്സ് ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത് ആൻഡ് ദിസ് ഈസ് നോട്ട് യുവർ ഡൂയിങ് ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഒരു പ്രാവശ്യം കൂടെ, ഫോർ ബൈ ഗോഡ്സ് ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത് ആൻഡ് ദിസ് ഈസ് നോട്ട് യുവർ ഓൺ ഡൂയിങ് ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് നമുക്കിത് പെട്ടെന്ന് പഠിക്കാം. ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ വാക്യത്തിന്റെ ആദ്യത്തെ വേർഡ് പറയും, രണ്ടാമത്തെ വേർഡ് ആര് പറയും? നിങ്ങൾ പറയണം. മൂന്നാമത്തെ വേർഡ് ഞാൻ പറയും, നാലാമത്തെ വേർഡ് നിങ്ങൾ പറയണം. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഈ വാക്യം പഠിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം. ഉദാഹരണത്തിന്, കൃപയാലല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? അതെ, നിങ്ങൾ എന്ന് തന്നെ പറയണം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നല്ലേ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഈ വാക്യം പെട്ടെന്ന് അങ്ങനെ പഠിക്കാം. കൃപയാലല്ലോ വിശ്വാസം മൂലം, അതിന് നിങ്ങൾ ദൈവത്തിന്റെ ആകുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യാം. കൃപയാലല്ലോ, പറഞ്ഞേ, അടുത്ത വേർഡ് പറ, കൃപയാലല്ലോ വിശ്വാസം മൂലം, അതിനും നിങ്ങൾ ദൈവത്തിന്റെ ആകുന്നു. ഫോർ ബൈ ഗ്രേസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് ദ ഒരു പ്രാവശ്യം കൂടെ ഫോർ ബൈ ഗ്രേസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് ദ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ വാക്യം നമുക്ക് ചേർന്ന് പഠിക്കാം. എന്റെ പുറകെ റിപ്പീറ്റ് ചെയ്യുക. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യുവർ ഓൺ ഡൂയിങ് ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പൊ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഡെഡിക്കേഷൻ സെഷനിൽ പങ്കെടുക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഡിവോഷൻ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ഡിവോഷനിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേട്ട് കളയാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോ നമുക്ക് ഡിവോഷൻ സെഷന് വേണ്ടി ഒരുങ്ങാം. Hi friends, I know you're having a great time attending this online VBS. Let's get into the 8th day devotion. Are you ready? Yes, let us pray. Lord our Savior God, may the words of my mouth and the meditations of our hearts be acceptable to you, our Rock and our Redeemer. Amen. Children, does this candle look good when it is lit alone? I'll make it look beautiful. Yes, now it looks beautiful when it is lighting other candles. This reminds me of the motto of our church, right? Lighted to lighten. Today, we're going to understand a theme on the similar lines. Salvation. Light as salvation. As the motto says, lighted to lighten, we can also understand salvation, saved to save. Let's get into a story. A young boy staying with his grandmother. One day, they were caught in fire. Their home was on a first floor, and suddenly everything was on fire. This grandmother tried her best to save this young boy, but couldn't, rather succumbed to her wounds and died. This boy was still caught in the middle of this fire. A young man, looking at this, hurried to this building, climbed up a hot burning pipe, reached out to this boy, took him in his arms and saved him. After a few weeks, you know, there was a court summon and hearing for who would take possession about this boy. Many came, you know, saying this is the reason, that is the reason, but nothing was so convincing to the boy, and that's why he kept looking down. He wasn't happy. And that's when the courtroom doors opened and a young man walked towards this boy. And the boy looked up to this man and he hurried to him, hugged him, kissed him, and the man did the same. The man looked up to the judge,
said nothing, but just showed his hands. Those hands were burnt. They were wounded. That is salvation for you and me, my dear children. Salvation is in those wounded hands of Jesus. Jesus, who saved this world from the clutches of sin. Let us understand salvation. One, salvation is God's love. John 3:16, remember? For God so loved the world that he gave his only begotten Son. Whosoever believes in him shall not perish, but have eternal life. God so loved the world, he gave his only begotten Son. In Acts chapter 4 verse 12 it says, there is salvation in no one else, for there is no other name under heaven given among humans by which we must be saved. And what is that name? Let's hear another story. A man, a very rich man this time. You know what? He wanted happiness. And seeking happiness, he thought, let's build a huge ship. He wanted to sail over the seas to the ends of the earth. And he did that. He sailed and he sailed, but none gave him happiness. And then he thought, I am going to build a huge mansion, a huge house for me with all facilities. But this house never did what he wanted. He didn't get his happiness. And that's when he said, no, now this time I want to fly, and I'm going to make an aeroplane for me with all the facilities and amenities in it. And he flew, and he flew all around the world, but nothing gave him happiness. And that's when he was depressed. He said, nothing's giving me happiness with so much of money in my hand. Nothing, nothing at all. And that's when he kept sulking. And he said, oh, even all the money in this world, everything, nothing is giving me that happiness. And then Bible taught him, something gave him that happiness. And that was on the cross. He found his happiness. And he found his happiness in Jesus. Yes. Let's come to the second point. Happiness and salvation is through Jesus. When we understand this, why Jesus came into this world, we get the answer. He came to build the kingdom of God. And the salvation is in that kingdom. And salvation is building the kingdom. And that's the third point I want to share with you. Children, how do we understand this kingdom of God? St. Paul teaches us. He says in Ephesians chapter 2 verse 10, for we are what he has made us in Christ Jesus for good works which God prepared beforehand to be our way of life. And that is the kingdom of God. The kingdom of God is our way of life. What can we include in this way of life? Love, joy, peace, patience, kindness, goodness, faith, gentleness, self-control. That is the way of life. Kingdom of God demands from us. Are you ready for this? Are you ready to forgive your friend who made a fight with you? Are you ready to share with those people who are in need in this difficult hour of coronavirus? Or rather, are you ready to be an obedient child in your own homes? Are you ready to do what God wants you to do? And that is build the kingdom. Where is this kingdom? Luke chapter 17 verse 21, for the kingdom of God is among you, among us. Yes. Let's build this kingdom. Salvation is God's love.
Salvation is through Jesus, and salvation is building the kingdom of God. Let us pray. Thank you, Jesus, that you gave your life. And thank you, Jesus, for loving us so much. And thank you, Jesus, for teaching us that the kingdom of God is among us. Lord, in you, through you, and with you, we will build it in faith. In Jesus' name we pray. Amen. നമ്മുടെ VBS-ന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനിലേക്ക് നമ്മൾ കടക്കുക. നമ്മുടെ ഡെഡിക്കേഷൻ സെഷൻ. നമ്മുടെ ജീവിതം നമ്മൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന നിമിഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അതിനായിട്ട് ഒരുങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഡിയർ ചിൽഡ്രൻ, ഈ ഓൺലൈൻ VBS-ലൂടെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം ഒരവസരം തന്നല്ലോ. പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ക്ലാബ്സ് ആക്ടിവിറ്റീസ് മെമ്മറി വേഴ്സസിലൂടെയൊക്കെ നമ്മളത് പഠിച്ചു. ഇനിയുമുള്ള കുറച്ച് നിമിഷങ്ങൾ നമുക്ക് ഡെഡിക്കേഷന് വേണ്ടി വരിക. ഗോഡ് ഹാസ് കോൾഡ് അസ് ഓൾ ടു ബി ലൈറ്റ് ദ വേൾഡ്. ജീസസ് ടോൾഡ് ഹിസ് പീപ്പിൾ ദാറ്റ് ഹീ ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പിന്നെ അവൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. That means only one thing. Jesus is in us. We have to let the light of Jesus shine on this world. Let me tell you about a boy who challenged me a few months back when I went to Hyderabad. A young man named Jasper Paul. He was a regular teenage boy who lived life according to his wish. He enjoyed life without any responsibilities. But after a major accident in life, he started questioning his purpose in life. Though he loved Jesus Christ very much, he couldn't show it out. One day his life changed. അവൻ ഒരു ദിവസം യാത്ര പോയപ്പോൾ അവൻ വഴിയരികിൽ കിടക്കുന്ന ഒരാളെ കണ്ടു. ആരും സഹായിക്കുവാനില്ലാതെ. The person was wounded and the wounds were filled with worms. ആരും ആ ആളുടെ അടുത്ത് പോകുന്നു പോലുമില്ലായിരുന്നു. ഹി വെന്റ് ക്ലോസ് ടു ടേക്ക് എ ലുക്ക്. ബൈ ദിസ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. ഹി ടുക്ക് ദ പേഴ്സൺ ടു എ ഹോസ്പിറ്റൽ. ദേ റെഫ്യൂസ് ടു ടേക്ക് ദ പേഷ്യന്റ് ബിക്കോസ് ഹി വാസ് ഫിൽഡ് വിത്ത് വൂൺസ്. ദൻ ഹി ഹിംസെൽഫ് ക്ലീൻ ദ വൂൺസ്. ലേറ്റർ ദ ഹോസ്പിറ്റൽ ടുക്ക് ദ പേഴ്സൺ ഇൻ. ദാറ്റ് ഡേ Jasper Paul decided to take care of such people. Now he has 3 homes. 3 വീടുകൾ അവൻ ഹൈദരാബാദിൽ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. The project's name is called The Second Chance. എനിക്ക് ചെറുപ്പക്കാരൻ ഒരു മണിക്കൂറും കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. നാളെ നമ്മളും ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് ഓഡിറ്റേഴ്സ് ലോയേഴ്സ് പൈലറ്റ്സ് ആർമി പോലീസ് അച്ഛന്മാർ സുവിശേഷകർ ഇങ്ങനെ പലതും നമ്മളാവും. പല ജോലികൾ നമ്മൾ ചെയ്യും. പക്ഷെ ലോകത്തിൻ്റെ വെളിച്ചം ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രകാശിക്കുവാൻ നമ്മൾക്ക് സാധിക്കുമോ? ഈ നാളുകളിൽ വി ആർ ഹൗസ് ബൗണ്ട് വിത്ത് COVID-19 ലോക്ക്ഡൗൺ. ബട്ട് ലെറ്റ് എസ് ബി റിമൈൻഡഡ് അബൌട്ട് ദി സൂപ്പർ ഹീറോസ് ലൈക്ക് ദി ഗവൺമെൻറ്, ദി ഡോക്ടേഴ്സ്, the nurses, the officials, the technicians, the drivers, and all who are working really hard to make our land back to normal. നമ്മള് കുറച്ച് നേരം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാം. ഞാൻ എന്തു ചെയ്താലും അനേകർക്ക് വെളിച്ചം പകരുന്ന ഒരു അനുഭവമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പാട്ട് നമ്മൾ പാടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കണം. ആഫ്റ്റർ ദാറ്റ് അച്ഛൻ വിൽ പ്രേ ഫോർ യു. പാരൻസ് കൂടെയുണ്ടെങ്കിൽ, മുതിർന്നവർ കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈ ചേർത്ത് പിടിച്ച് ഈ പാട്ടിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കാം. ഓർക്കുക, ഈ പാട്ട് നമ്മൾ പാടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ ഇപ്പോൾ കോവിഡിൻ്റെ പ്രയാസത്തിൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം.
ഇതിൻ്റെ പുറയിൽ അധ്വാനിക്കുന്ന അനേകരുണ്ടിൽ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. നാളെ നമ്മളും ജാസ്പർ പോളിനെ പോലെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നല്ല വെളിച്ചമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. I dedicate my life to the Lord. I dedicate my life to God. ഈ ലോകത്തിൽ നിൻ സാക്ഷിയാ വരമെഴുകു തെരിയായിരിയാ നാഥ ഞാൻ സമർപ്പിക്കുന്നു വെളിച്ച മശോഭ പരത്താൻ ലോകത്തിൽ നിൻ സാക്ഷിയാ നിൻ ദാനമാണ് ജീവിതം നീ തന്നതല്ലാതെ ജീവിതം നീ തന്നതല്ലാതെ I dedicate my life to God. പ്രകാശത്തിന്റെ നാഥനായ യേശുവിനു വേണ്ടി പ്രകാശമായി തീരുവാൻ സമർപ്പിക്കുന്നു നിൻ വെളിച്ചമശോഭ പരത്താൻ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നു ഒരു മെഴുകു തെരിയായിരിയാ I dedicate my life to God. സമർപ്പിക്കുന്നു നിൻ വെളിച്ചമശോഭ പരത്താൻ I dedicate my life to God. നിൻ സാക്ഷിയാ I dedicate my life to God. I dedicate my life to God. I dedicate my life to Lord Jesus Christ to spread the good news. സമർപ്പിക്കുന്നു നിൻ വെളിച്ചമശോഭ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിനായി സമർപ്പിക്കുന്നു നിൻ സാക്ഷിയാ ഒരു മെഴുകു തെരിയായിരിയാ ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു നിൻ വെളിച്ചമശോഭ പരത്താൻ ഈ ലോകത്തിൽ സാക്ഷിയാ ജീവിതം ജീവിതം നീ തന്നതല്ലാതെയൊന്നുമില്ല നിൻ മകനായി എന്നെ നാഥ സ്വീകരിക്കൂ നിൻ ശിഷ്യനായി തീരു ദൈവമായ കർത്താവേ, ഈ ഓരോ കുഞ്ഞുങ്ങളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെടുത്തിരിക്കുന്ന തീരുമാനം നിന്റെ വെളിച്ചങ്ങളായി
ഈ ലോകത്തിൽ ദൈവമേ അവരനേകർക്ക് ഒരു സാന്ത്വനമായി തീരുവാൻ അവരുടെ ജീവിതങ്ങളെ നീ എടുത്തുപയോഗിക്കണമേ. അവരുടെ സമർപ്പണത്തെ നീ മാനിക്കണമേ. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വി ബി എസിൽ നീ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ കൃപകൾക്കായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തി അനുഗ്രഹിച്ചാട്ടെ. വീണ്ടും ഈ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വം എടുക്കണം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. നമ്മുടെ ഈ വർഷത്തെ ഓൺലൈൻ വി ബി എസ് ഇവിടെ അവസാനിക്കുക. ഓൺലൈൻ വി ബി എസിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ.